പ്രിയപ്പെട്ടവരെ, എണ്ണിയാലൊടുങ്ങാത്ത വിധം ഈ പട്ടിക നീളുകയാണ്. ഒന്നിനു പുറകെ ഒന്നായി കേരളത്തിൽ ആയിരക്കണക്കിന് ആളുകൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ 909 ആളുകളാണ് വന്യജീവികളുടെ ആക്രമണത്തിൽ പിടഞ്ഞു മരിച്ചത്. നിങ്ങളുടെ വലതുവശത്ത് ദീപികയുടെ ഒരു പരസ്യം നിങ്ങൾക്ക് കാണുവാൻ കഴിയും. കഴിഞ്ഞ ദിവസം ദീപികയിൽ ഫുൾ പേജ് പ്രസിദ്ധീകരിച്ച 89 ഹതഭാഗ്യരുടെ തലയാ പ്രിയപ്പെട്ടവരെ ചിത്രപാതയിൽ ആലേഖനം ചെയ്തിരിക്കുന്നത്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ വർഷങ്ങൾക്കുള്ളിൽ വന്യജീവികളുടെ ആക്രമണമേറ്റ് ജീവിതം നഷ്ടപ്പെട്ടവരുടെ ചിത്രമാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാനിത് സൂചിപ്പിച്ചു വന്നത് മുമ്പെങ്ങുമില്ലാത്ത വിധം കേരളത്തിൽ വന്യജീവികളുടെ ആക്രമണം വരികയും ആനയും പുലിയും കടുവയുമെല്ലാം ചേർന്ന് മനുഷ്യരെയും അവന്റെ കൃഷിയിടങ്ങളെയും ഇല്ലാതാക്കുകയും ചെയ്യുമ്പോ ഭരണകൂടത്തിലെ നരാധമന്മാർ നിസ്സംഗതയുടെ മൂടുപടമണിഞ്ഞ് ഉദ്യോഗസ്ഥരെ നരാധമന്മാർ നിസ്സംഗതയുടെ മൂടുപടഞ്ഞിരിക്കുമ്പോ എന്നെയും നിങ്ങളെയും പോലെ സിരകളിൽ രക്തമുള്ള നല്ല അപ്പന് പിറന്ന നല്ല സംസ്കാരത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് മാനുഷാത അരുത് കാട്ടാള കേരളത്തിന്റെ മണ്ണിൽ ഇനി ഇത് നടപ്പില്ല എന്ന് പറയാനുള്ള ആർജവം ഈ നെഞ്ചിൻ കൂടിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് പൂപ്പാറയിൽ നമ്മൾ ഒന്നു ചേർന്ന് നിൽക്കുക. പ്രിയപ്പെട്ടവരെ, ഒരു ഇലക്ഷൻ എടുത്തു നിൽക്കുന്ന സാഹചര്യമാ. പല ആളുകളും ഇതിനെ മറ്റു വിധത്തിൽ ചിത്രീകരിക്കാൻ ഒരു പക്ഷേ നിങ്ങളുടെ ശ്രമിച്ചേക്കാം. പക്ഷേ നമുക്കൊന്നേ പറയാനുള്ളൂ, നമുക്ക് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോടും ആഭിമുഖ്യമുള്ളത് കൊണ്ടോ പ്രതിബദ്ധതയുള്ളത് കൊണ്ടോ എതിർപ്പുള്ളത് കൊണ്ടോ അല്ല പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ സമയത്ത് സമരത്തിനിറങ്ങി നിൽക്കുക. മറിച്ച് കേരളത്തിൽ ഓരോ ദിവസവും അപ്പന് തന്റെ മക്കളെ നഷ്ടപ്പെടുകയും ജീവിത പങ്കാളിയെ നഷ്ടപ്പെടുന്ന ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട് കുടുംബങ്ങൾ അനാഥമാവുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം സംജാതമാകുമ്പോ 1972 എത്രയോ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പഴയ നിയമത്തിന്റെ ശീലി പറഞ്ഞ് 10 ലക്ഷം ഉലുവയുടെ ഒരു വണ്ടിച്ചക്കുമായി നടക്കുന്ന ഭരണകൂടങ്ങൾക്ക് മുൻപിൽ ഇതൊരു താക്കീതായി സൂചിപ്പിക്കുവാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒന്നിച്ചു കൂടുകയാണ്. പാർട്ടി ഏതായാലും മുന്നണി ഏതായാലും നമുക്ക് സന്ധിയില്ലവരോട് മറിച്ച് ഈ പാവപ്പെട്ട മനുഷ്യരോടാണ് നമുക്ക് ചേർന്ന് നിൽക്കാനുള്ളത്. ഏത് ഇസത്തിൽ വിശ്വസിക്കുന്നവരായാലും ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ അധിവസിക്കുന്നവരായാലും ജീവൻ നഷ്ടപ്പെടുന്നവരോട്, ഈ പാവപ്പെട്ടവരോട്, വിധിയുടെ ബലിക്കല്ലിലേക്ക് വലിച്ചെറിയപ്പെടുന്നവരോട് പക്ഷം ചേർന്ന് നിൽക്കുവാനുള്ള മനുഷ്യത്വപരമായ ഒരു സമീപനം എന്റെയും നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ പ്രതിഷേധ റാലിയും ഐക്യദാർഢ്യ റാലിയും സംഘടിപ്പിക്കുന്നത് എന്ന് നമ്മൾ സൂചിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇപ്പോ പല രാഷ്ട്രീയക്കാരുടെയും പക്ഷവും പത്രങ്ങളിലെയും ദൃശ്യമാധ്യമങ്ങളിലെയും അവരുടെ എഴുത്തുകളും ചില കപട പരിസ്ഥിതിവാദികളുടെയും പ്രകൃതി സ്നേഹികളുടെയും എല്ലാം ഭാഷ്യവും കേട്ടാൽ ഇവരെ തെരഞ്ഞെടുത്തത് ചാപ്പകുത്തി വിട്ടത് മൃഗങ്ങളാണോ എന്ന് തോന്നും. അവർക്ക് പ്രിയം മനുഷ്യരോടല്ല, മൃഗങ്ങളോടാ പ്രിയപ്പെട്ടവരെ. ഒരു കാര്യം നമുക്ക് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാ, ഈ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയോടുകൂടിയ ഞങ്ങൾ നിങ്ങളെ നോക്കുന്നത്. അത് ഐക്യ ജനാധിപത്യ മുന്നണിയായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായാലും NDA ആയാലും ഞങ്ങൾക്കതിൽ പ്രശ്നമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് ആയാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയാലും ഭാരതീയ ജനതാ പാർട്ടി ആയാലും ഞങ്ങൾക്ക് യാതൊരു പ്രതിബദ്ധിയും എതിർപ്പും നിങ്ങളോടില്ല. മറിച്ച് നിങ്ങളുടെ നയസമീപനങ്ങളോടാണ് ഞങ്ങൾ സൂക്ഷിച്ചു വീക്ഷിക്കുന്നത്. ഈ പാവപ്പെട്ടവനോട്, ഈ കർഷകനോട്, ഈ വിധിയുടെ ബലിക്കല്ലിലേക്ക് വലിച്ചെറിയാൻ വിധിക്കപ്പെട്ട ഹതഭാഗ്യനോട് ചേർന്ന് നിൽക്കുന്നവരെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കാൻ ഈ പരിഷ്കൃത സമൂഹത്തിന് പ്രതിബദ്ധതയുണ്ട് എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. പ്രിയപ്പെട്ടവരെ, ഇലക്ഷൻ കാലത്ത് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ള ഒന്ന് മാത്രമേ ഉള്ളൂ. 72 ഒരു പരിസ്ഥിതി സ്നേഹത്തെ കുറിച്ചോ വനസംരക്ഷണ നിയമത്തെ കുറിച്ചോ ഞങ്ങളോട് പഠിപ്പിക്കാൻ പോരേണ്ടതില്ല. കാരണം ഇടതനും വലതനും മാറി മാറി കേന്ദ്രത്തിൽ മുന്നണിയായും UPA ആയും അധികാരത്തിൽ വന്നപ്പോ എന്തുകൊണ്ട് 72 നിയമം മാറ്റിക്കുറിക്കാൻ തയ്യാറായില്ല എന്ന് പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്കറിയേണ്ടത്. മനുഷ്യരോട് സ്നേഹമുണ്ടെങ്കിൽ, നിങ്ങൾ വോട്ട് ചെയ്ത ഇവിടുത്തെ ജനങ്ങളോട് സ്നേഹമുണ്ടായെങ്കിൽ
ഈ നിയമം മാറ്റിക്കുറിക്കുവാൻ ഓണത്തവും തന്റെ ഇടവും ചങ്കുറ്റവും ഉണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നവരോടല്ല, അത് നടപ്പിലാക്കുന്നവരോടാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് സ്നേഹം. അതുകൊണ്ട് വളരെ കരുതലോടും പ്രതീക്ഷയോടും കൂടിയ ഞങ്ങൾ നിങ്ങളെ കാണുന്നത്. അതിനുത്തരമെന്ന രീതിയിലുള്ള നടപടികളാണ് ഉണ്ടാകേണ്ടത്. തമിഴ്നാട്ടിൽ ഒരാന പ്രശ്നമുണ്ടാക്കിയപ്പോ മണിക്കൂറുകൾക്കുള്ളിൽ അതിന് പരിഹാരം കാണാൻ തമിഴ്നാട്ടിലെ ഗവൺമെന്റിന് കഴിഞ്ഞു. കർണാടകത്തിൽ ആന പ്രശ്നമുണ്ടാക്കിയപ്പോ വന്യജീവി വിഷയം രൂക്ഷമായപ്പോ അതിന് പരിഹാരമുണ്ടാക്കാൻ കഴിഞ്ഞെങ്കിൽ എന്തുകൊണ്ടാണ് സാക്ഷരസുന്ദരമായ കേരളത്തിൽ ഇത് നടപ്പിലാക്കാത്തത് എന്ന് വിവരിക്കാനും വിശദീകരിക്കാനുമുള്ള ധാർമ്മിക ബാധ്യത പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ സൂചിപ്പിക്കുന്നത് നോക്കുകുത്തിയായുള്ള അപവാദങ്ങൾ പറയുന്ന ഒരു ഭരണ സംവിധാനത്തെയല്ല ഞങ്ങൾക്ക് വേണ്ടിയത്. ഇവിടെ മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടുമ്പോ അവനോട് ചേർന്ന് നിൽക്കുകയും അതിന് പരിഹാരമുണ്ടാക്കുവാൻ കഴിയുകയും ചെയ്യുന്ന ഒരു നിയമത്തെ രാഷ്ട്രീയ നേതൃത്വം ശക്തിയോടുകൂടി ഗൗരവമായ വിഷയം കണക്കിലെടുത്തുകൊണ്ട് പരിഹാരത്തിനുള്ള മാർഗവും നിർദ്ദേശിക്കുവാൻ കഴിയണമെന്നാണ് ഈ ബഹുജന സമക്ഷം, ഈ ബഹുജനങ്ങൾ ഒന്നായി ഗവൺമെന്റിനോട് പ്രിയപ്പെട്ടവരെ ആവശ്യപ്പെടുന്നത്. ഞാൻ സൂചിപ്പിച്ചു വന്നത് നമ്മൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വലുതാക്കാനോ ചെറുതാക്കാനോ അല്ല ഈ ഇലക്ഷൻ കാലത്ത് ഈ സമര പോരാട്ടവുമായി നമ്മൾ കടന്നു വരുന്നത്. മറിച്ച് ഈ ജനങ്ങളുടെ പ്രശ്നം അത് ഗൗരവമായി എടുക്കാനും ചർച്ച ചെയ്യാനും കേന്ദ്ര ഗവൺമെന്റിന് മുമ്പിലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന് മുമ്പിൽ, സംസ്ഥാന സർക്കാരിന്റെ മുമ്പിലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ മുമ്പിൽ, അതിന് മുകളിലെങ്കിൽ അതിന് മുകളിൽ ഇടപെടലുകൾ നടത്തി പരിഹാരമുണ്ടാക്കി മനുഷ്യരെ രക്ഷിക്കാനുള്ള ആർജവും തന്റേടവും പ്രിയപ്പെട്ടവരെ ഭരണകൂടങ്ങൾ കാണിക്കണമെന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് സൂചിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം ഇടുമ്പോ ഒരൊറ്റ കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാ. ഇവിടെ മൃഗങ്ങളെ സംരക്ഷിക്കുവാൻ വകുപ്പുകളും സംവിധാനങ്ങളുമുണ്ട്. നാടോടുന്ന തെരുവ് നായ്ക്ക് വേണ്ടി പോലും ശബ്ദിക്കുവാൻ, അതിന് സംരക്ഷണം എടുക്കുവാൻ, അതിന് കെയർ കൊടുക്കുവാൻ, ഭക്ഷണം കൊടുക്കുവാൻ, അതിന് കൂടാരം ഒരുക്കുവാൻ എത്രയോ സംവിധാനങ്ങളും എത്ര ലക്ഷം രൂപയും ചെലവഴിക്കുകയാ. ഒരൊറ്റ യാനയുടെ പുറകെ 84 അംഗട്ടിയും 100 കണക്കിന് വാഹനങ്ങളുമായി മാസങ്ങളോളം നടന്നിട്ട് അതിന്റെ പിണ്ടം പോലും കിട്ടാതെ തിരിച്ചു വന്ന കഥ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് നമ്മളെ മണ്ടന്മാരാക്കാനുള്ള കണക്ക് പറയരുത്. ഓരോ വനത്തിലും കോടിക്കണക്കിന് രൂപയാ ഓരോ വർഷവും പദ്ധതികളിലൂടെ ചെലവഴിക്കുന്നത്. കാർബൺ ക്രെഡിറ്റ് ഫണ്ടിന്റെ ഉടവയിലേക്ക് ഉറവയിലേക്ക് മുങ്ങാകുഴിയിട്ട് മുങ്ങുകയും അവിടെ നിന്ന് കിട്ടുന്നതെല്ലാം വാരി അളിച്ച് തിന്നുകയും ചെയ്യുമ്പോ ഈ പാപപ്പെട്ട മനുഷ്യർ നീതിക്ക് വേണ്ടി നിലനിൽപ്പിന് വേണ്ടി വിടത്തുന്ന സമര പോരാട്ടങ്ങളെ അവനെ പ്രതിയാക്കി ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചാൽ അത് അപകടകരമാണ് എന്ന് സൂചിപ്പിക്കുവാൻ പ്രിയപ്പെട്ടവരെ അവസരം നമുക്ക് വിനിയോഗിക്കാം. മാങ്കുളത്തെ കഥയും വ്യത്യസ്തമല്ല. അവിടെ മനുഷ്യന്റെ നിലനിൽപ്പിന് വേണ്ടി, സാധാരണ ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി, നിഷേധിക്കപ്പെട്ട നീതിക്ക് വേണ്ടി സമര പോരാട്ടം നടത്തുന്നവൾ ആ ജനപ്രതിനിധികളെ ഉൾപ്പെടെ കേസിൽ കുടുക്കി ജനപ്രതിനിധികളെ തുറങ്കലിൽ അടച്ച് സമരം പരാജയപ്പെടുത്താൻ ശ്രമിച്ചാൽ നിങ്ങൾ മൂഢസ്വർഗത്തിലാണ് എന്ന് മാത്രം സൂചിപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തുകയാ. അതുകൊണ്ട് പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി, ഇവിടുത്തെ കർഷകർക്ക് വേണ്ടി, അവരുടെ കൃഷിയിടങ്ങൾ സംരക്ഷിക്കുവാൻ അതിന് പ്രതിജ്ഞാബദ്ധമായ ഭരണകൂടവും സംവിധാനവും ഉണ്ടാകണം. ഭരണകൂടത്തിന് അതിനുള്ള നടപടികളാണ് ഉണ്ടാകേണ്ടത്. ഭരണഘടനയുടെ 21 അനുച്ഛേദം വിഭാവനം ചെയ്യുന്ന രീതിയിൽ പൗരന്റെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കാൻ ബാധ്യതയുള്ളവൻ 10 ലക്ഷം രൂപയുടെ വണ്ടിച്ചെക്കുമായി നടക്കുന്നത് ഈ ജനങ്ങളെ പരിഹസിക്കലാണ്, നോക്കുകുത്തികളാക്കുകയാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇതൊരു തുടക്കം മാത്രമാ. നിലനിൽപ്പിന് വേണ്ടി, അതിജീവനത്തിന് വേണ്ടി നമ്മൾ നടത്തുന്ന പോരാട്ടം ജാതി മത വർഗവർണ ചിന്തകൾക്കും കക്ഷി രാഷ്ട്രീയത്തിനും അതീതമായി ഇനിയും മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നാട്ടിലെമ്പാടുമുള്ളതുപോലെ, ലോകത്തെ വികസിത രാജ്യങ്ങളിൽ പോലും ഉള്ളതുപോലെ, ഇവിടുത്തെ വനത്തിന്റെ അളവിനനുസരിച്ച് അവിടുത്തെ
വന്യമൃഗങ്ങളുടെ തോത് നിയന്ത്രിക്കുവാൻ നിങ്ങൾക്ക് കഴിയണം. അതാ പ്രിയപ്പെട്ടവരെ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഓസ്ട്രേലിയയിലെ ദേശീയ മൃഗമായ കംഗാരു അത് വർദ്ധിച്ചു വന്നപ്പോ അതിനെ വെടിവെച്ച് കൊല്ലുവാൻ നിയമമുണ്ടാക്കി. ജർമ്മനിയില്, ബ്രസീലില്, അർജന്റീനയില്, എത്രയോ രാജ്യങ്ങളിൽ രാഷ്ട്രങ്ങളിൽ വന്യമൃഗങ്ങൾ പെരുകുമ്പോ അതിനെ വെടിവെച്ച് കൊന്ന് ഇല്ലായ്മ ചെയ്യുവാൻ, കള്ളിങ് നടത്തുവാൻ, വേണ്ട രീതിയിൽ അവയുടെ എണ്ണം നിയന്ത്രിക്കുവാൻ കഴിയണം. കഴിയുന്നില്ലെങ്കിൽ നല്ല അപ്പന് പറന്ന ചുണക്കുട്ട മരാമ്പിള്ളേരുണ്ട്. മണ്ണിനോടും മലമ്പനിയോടും കാടിനോടും കാട്ടുമൃഗങ്ങളോടും എന്തിനധികം ഫോറസ്റ്റ് അധികാരികളോടും നരാധവന്മാരോടും പോരാടി ഇവിടെ കന്നിമണ്ണിൽ കനകം വിളയിച്ച എന്റെയും നിങ്ങളുടെയും അപ്പനപ്പൂപ്പന്മാരെ സാക്ഷി നിർത്തി പറയുകയോ, അവരുടെ സ്മൃതി മണ്ഡപങ്ങൾ, അവരുടെ ബലികുടീരങ്ങൾ, അവരുടെ കല്ലറകൾ അടങ്ങുന്ന ഈ മണ്ണ് സംരക്ഷിക്കുവാൻ, ഈ മണ്ണിൽ ജീവിക്കുവാൻ, നമ്മുടെ കൃഷിയിടങ്ങൾ സംരക്ഷിക്കുവാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധമാണ്. അതിനെതിരെ നിൽക്കുന്നതാരായിരുന്നാലും കാലം നിങ്ങൾക്ക് മാപ്പ് തരില്ല എന്ന് മാത്രമല്ല, അതിന് വേണ്ട മറുകൃതി ചെയ്യാൻ ഞങ്ങളെ നിർബന്ധിക്കരുത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, വന്യമൃഗങ്ങളല്ല നിങ്ങൾ കോട്ട് ചെയ്തത്, ഞങ്ങളാണ്, ഞങ്ങളുടെ നെഞ്ചിലെ ചോരയാണ് നിങ്ങളെ പിടിച്ചു നിർത്തുന്നത്, ഞങ്ങളുടെ ഖജനാവിലെ പൈസയാണ്, ഞങ്ങളടച്ച നികുതി പണമാണ് നിങ്ങളുടെ ദാക്ഷ്യത്തിന്റെയും ധാരാളിത്വത്തിന്റെയും അടിത്തറ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ പാവപ്പെട്ട മനുഷ്യന് വേണ്ടിയുള്ള നിയമനിർമ്മാണം നടത്താൻ കഴിയുന്നില്ലെങ്കിൽ നിയമസഭയിൽ നിന്ന്, ലോകസഭയിൽ നിന്ന് അതാരായിരുന്നാലും ഇറങ്ങിപ്പോകുന്നതാണ് ഉചിതമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് നിൽക്കും, ഒരുമിച്ച് നിന്ന് പോരാടും. എല്ലാ ജാതിമത ചിന്തകൾക്ക് അതീതമായി മണ്ണിൽ പണിയെടുക്കുന്ന നമ്മൾ ഒരമ്മ പറ്റ മക്കളെ പോലെ ഒരു പായയിൽ ഉറങ്ങിയും ഒരേ പാത്രത്തിൽ ഭക്ഷിച്ചും ഒരേ പറമ്പിൽ വിറ്റ് വിളച്ചും ജീവിച്ച പഴയ കാർഷിക സംസ്കൃതിയുടെ സ്മൃതികൾ ഉള്ളിൽ കനലെരിയുന്ന നമ്മൾ ഒരുമിച്ച് നിന്ന് ഈ ജനതതിക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി, ദൈവജനത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ അണിനിരക്കുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്റെ കണ്ണത്താ ദൂരത്തോളം ഒരലകടൽ പോലെ നിൽക്കുന്ന നിങ്ങൾക്ക് ഇടുക്കി രൂപതയുടെ അഭിവാദ്യങ്ങൾ ഈ കർഷകർക്ക് വേണ്ടി അർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അധികാരികളോട് മാനുഷാദ അരുത് കാട്ടാള എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾക്ക് വിരാമം ഇടുന്നു. നന്ദി, നമസ്കാരം.